ഹലോ ഗ്രേ മീഡിയ സ്ലേക്ക് സ്വാഗതം മമ്മൂട്ടി സ്ഥിരം തലവേദനയാവുകയാണ് ഇവിടെ പെടുന്നത് ജൂറി അംഗങ്ങളാണ് ഏത് വർഷം എടുത്താലും മികച്ച നടനുള്ള പോരാട്ടത്തിൽ മമ്മൂട്ടി ഉണ്ടാകും ഒരു സൈഡിൽ മറ്റ് സൈഡിൽ ബാക്കിയുള്ളവർ വരും പലപ്പോഴായി നാഷണൽ അവാർഡാണെങ്കിലും സ്റ്റേറ്റ് അവാർഡാണെങ്കിലും നമ്മൾ കാണുന്ന ഒരേ പ്രതിഭാസം ഇത് തന്നെയാണ് ഇനി അടുത്ത വർഷത്തേക്ക് നോക്കിയാൽ അയാൾ ഇതിനു മുമ്പ് തന്നെ ആ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തെ മികച്ച നടനുള്ള പട്ടികയിലേക്ക് മമ്മൂട്ടി ഇക്കൊല്ലം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷവും മമ്മൂട്ടിയായിരുന്നു കേരള സംസ്ഥാന അവാർഡിൽ മികച്ച നടനായി വന്നത് നന്മകൽ നേരത്തെ മയക്കത്തിലൂടെ വന്നപ്പോൾ വീണ്ടും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അതും മമ്മൂട്ടി തന്നെയായി വരുന്നു എന്ന ഒരു കാര്യമാണ് അതായത് ഫൈനൽ റൗണ്ടിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ് ഇവിടെ പെട്ടുപോകുന്നത് ജൂറി അംഗങ്ങളാണ് മമ്മൂട്ടിയുടേതായി കാതൽ ത കോർ കണ്ണൂർ സ്കോഡ് തുടങ്ങിയ സിനിമകളാണ് ഈ പ്രാവശ്യം പരിഗണിച്ചിരിക്കുന്നത് ആ രണ്ട് സിനിമകളിലെ പ്രകടനവും ഏറെ ചർച്ചാവിഷയമായതാണ് ഏറെ മികച്ചു നിൽക്കുന്നതാണ് ഒപ്പം ആടുജീവിതത്തിലെ നജീബ് ായി വന്നിരിക്കുന്ന പൃഥ്വിരാജിൻ്റെ പ്രകടനം വലിയ രീതിയിൽ പ്രശംസ നേടിയിരിക്കുന്നതാണ് പക്ഷേ മമ്മൂട്ടിയോടൊപ്പം ഏറ്റുമുട്ടുമ്പോൾ ആർക്ക് കൊടുക്കും എന്നുള്ള ഒരവസ്ഥ പലപ്പോഴായി പല അവാർഡുകളിലും മമ്മൂട്ടിയെ തഴയുന്ന ഒരു പ്രതിഭാസം നമ്മൾ എന്നും കാണാറുള്ളതാണെങ്കിൽ ഇക്കുറി അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം ഇത് ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിലാണ് എപ്പോൾ നോക്കിയാലും മമ്മൂട്ടി തന്നെയാണ് മുകളിൽ നിൽക്കുന്നത് അതെ അൻപത് വർഷമായിട്ട് നോക്കുമ്പോൾ ഏത് നടൻ്റെയും മുകളിൽ അദ്ദേഹം നിൽക്കുകയാണ് ഇവിടെ ജൂറി അംഗങ്ങൾക്കാണ് പണി കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ആർക്കാണ് അവാർഡ് കൊടുക്കുക മമ്മൂട്ടിയും പൃഥ്വിരാജും കട്ടയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണേലും ഒരുപിടി മുന്നിലായി നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് കഴിഞ്ഞ വർഷം മമ്മൂട്ടി സ്റ്റേറ്റ് അവാർഡ് നേടി ഈ വർഷം നേടുകയാണെങ്കിൽ അത് മറ്റൊരു ചരിത്രമായി മാറും അതുകൂടാതെ അടുത്ത വർഷത്തെ നോമിനേഷനിലും ഇക്കുറി ബാക്കിയുള്ളവരെക്കാൾ മുമ്പ് മമ്മൂട്ടി സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു ഭ്രമയോഗം എന്ന സിനിമയാണ് മമ്മൂട്ടിക്ക് അടുത്ത വർഷത്തേക്ക് നിൽക്കുന്നത് എന്താണേലും ആളുകൾ കാത്തിരിക്കുകയാണ് മമ്മൂട്ടിക്കാണോ പൃഥ്വിരാജനാണോ മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുക ഓഗസ്റ്റ് പകുതിയോടു കൂടിയാണ് ഈ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കേണ്ടത് ഒരു പക്ഷേ ഈ കുറി കുറച്ച് നീളും നമുക്കറിയാം ഇവിടെ വയനാട് ദുരന്തം വന്നതോടെ നമ്മൾ എല്ലാവരും വലിയ രീതിയിൽ ഉള്ള ഒരു വിഷമത്തിൽ തന്നെയാണ് ആ ഒരവസ്ഥയിൽ നമ്മൾ സ്റ്റേറ്റ് അവാർഡ് ഈ മാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല തീർച്ചയായും കുറച്ച് നീളും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇവിടെ നൂറ്റി എൺപതിനു മുകളിലുള്ള ചിത്രങ്ങളാണ് ഇക്കുറി മത്സരത്തിനായി നിൽക്കുന്നത് എന്നുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഒരുപാട് സിനിമകളുണ്ടായിരുന്നു ീ ഒരു പട്ടികയിലേക്ക് ഇക്കുറി മത്സരത്തിന് ലാലേട്ടനും ഉണ്ട് എന്നുള്ള ഒരു കാര്യവും കൂടെ നമുക്ക് എടുത്തു പറയേണ്ടത് നേര് എന്ന സിനിമയിലൂടെ മോഹൻലാലും മമ്മൂക്കയ്ക്കൊപ്പം അവാർഡ് അവാർഡിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് പൃഥ്വിരാജനായിരിക്കുമോ മമ്മൂട്ടിക്കായിരിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ചോദ്യമായി ഉയരുന്നത് കാരണം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇവർ രണ്ടുപേരുമാണ് പലരും ആടുജീവിതം എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരും കണ്ടതാണ് എത്ര മികച്ച രീതിയിലാണ് ആടുജീവിതം ഇവിടെ എത്തിയത് നജീബായി അഴിഞ്ഞാടുന്ന അല്ലെങ്കിൽ നിറഞ്ഞാടുന്ന പൃഥ്വിരാജനെ നമ്മൾ കണ്ടു ഒപ്പം കാതലിന്റെ കോറിലേക്ക് ചെല്ലുമ്പോൾ ഗേ ആയി അഭിനയിച്ച മമ്മൂട്ടി എത്ര തന്മയത്തോടെ നാച്ചുറൽ ആക്ടിങ്ങിലൂടെ ഇതുവരെ ഒരു നായക ിനും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഒരു സിനിമയും ചെയ്യുമ്പോൾ എല്ലാം ചോദ്യമായി മാറുകയാണ് ആർക്കായിരിക്കും നാഷണൽ അവർ ക്ഷമിക്കുക സ്റ്റേറ്റ് അവാർഡ് കൊടുക്കുക എന്നുള്ള കാര്യം എന്തായാലും കാത്തിരിക്കാം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ആർക്കാണ് സംസ്ഥാന അവാർഡ് കൊടുക്കണം എന്നുള്ള നിങ്ങളുടെ മനസ്സിലുള്ള മമ്മൂട്ടിക്കാണോ പൃഥ്വിരാജനാണോ അതോ മോഹൻലാലിനാണോ അതോ മറ്റാർക്കെങ്കിലും ആണോ എന്നുള്ളത് കമൻസിലൂടെ രേഖപ്പെടുത്താം ഗ്രേ മീഡിയാസ്